ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സാമ്പാർ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സാമ്പാർ റെസിപ്പി 4 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെക്കുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള പരിപ്പെടുത്ത് കഴുകി കുക്കറിലിട്ട് നന്നായി വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പരിപ്പ് വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, നമ്മൾ സെയിം ഈ പരിപ്പ് വേവിച്ച കുക്കറിൽ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലിട്ട് കൊടുക്കാന്. വെണ്ടക്ക മാത്രം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, അത് പിന്നീട് ഒന്ന് കുറച്ച് എണ്ണയിൽ വഴറ്റിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചക്കറി വേവിക്കുന്ന സമയം നമുക്ക് തേങ്ങ വറുക്കേണ്ടത് റെഡിയാക്കിയേക്കാം. അപ്പോൾ തേങ്ങ, കുഞ്ഞുള്ളി, 2-3 അല്ലി, വെളുത്തുള്ളി കൂടി ഞാൻ ചേർത്ത് വഴറ്റി. കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണക്കമുളകും പിന്നെ കൊത്തമല്ലി, അത് ഹോളായിട്ടുള്ളത് പൊടിക്കാത്തത് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നു. മല്ലിപ്പൊടിയും മുളക് പൊടിയും വേണമെങ്കിലും ചേർക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതാണെങ്കിൽ ലാസ്റ്റ് എല്ലാം തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുക. ഇപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂണോളം ഉലുവ. പിന്നെ 1 നുള്ള് ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ വഴറ്റണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1/2 ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നു. ഇനിയും കുറച്ചുകൂടി ഫ്രൈ ആവാനുണ്ട്. നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ കറിക്ക് അത്രയും കളറ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കറി കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയിപ്പോവും. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി, എല്ലാം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 നുള്ള് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കായം കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ വറുത്തത് റെഡിയായി. ഇനി ഇത് അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം വേണം, വെള്ളം കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിനിടയിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. വെണ്ടയ്ക്ക 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് വെറുതെ വഴറ്റിയെടുക്കാൻ ചെയ്യുന്നു ഞാൻ. അതും റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും പരിപ്പിൻ്റെയും കൂടെ വഴറ്റിയ വെണ്ടയ്ക്കും പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി വെണ്ടയ്ക്ക മാത്രം കുറച്ച് കുക്കായി മതി, പിന്നെ നമ്മുടെ അരവും കുറച്ച് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം റെഡിയായി. അതിന് മുന്നേ കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ 2 ചുവന്ന മുളക് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു, പിന്നെ 1 പിഞ്ച് കായം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കായം കൂടി ചേർത്ത് പിന്നെ വേഗം കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് സാമ്പാറിലേക്ക് താളിച്ചിടാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വറുത്തരച്ച സാമ്പാർ. അപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.